വേനൽ കനത്തതോടെ കുടിവെള്ളത്തിനു വേണ്ടി ഒറ്റയ്ക്ക് കിണർ കുഴിച്ച വീട്ടമ്മയെ പരിചയപ്പെടാം. ചാലപ്പള്ളി സ്വദേശി പൊന്നമ്മയാണ് ഒരാഴ്ച കൊണ്ട് കിണർ കുത്തി കുടിവെള്ളം കണ്ടെത്തിയത്. ചാലാപ്പള്ളി പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനിയാണ്. ജനുവരിയിൽ തുടങ്ങുന്ന കുടിവെള്ളക്ഷാമം അടുത്ത മഴക്കാലം വരെ നീണ്ടു നിൽക്കും. കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി പൊറുതിമുട്ടിയപ്പോഴാണ് മാവിൻമൂട്ടിൽ പൊന്നമ്മ കിണർ കുഴിക്കാൻ തീരുമാനിച്ചത്. കൂട്ടിന് അനുജത്തി വത്സമ്മയും ചേർന്നു. ഒരാഴ്ച കൊണ്ട് 12 അടി താഴ്ന്നപ്പോഴേക്കും വെള്ളം കണ്ടു. അത്യാവശ്യം മേസ്തിരിപ്പണി അറിയാവുന്ന പൊന്നമ്മ തന്നെ കിണറിന് ചുറ്റും കല്ല് കെട്ടാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഇപ്പം പൂർത്തിയായി. വെള്ളം നല്ലപോലെ ഉണ്ടായി. ഇന്നൊരു 3 അടി വെള്ളത്തി മേളിലുണ്ടായിരുന്നു. അത് ഞങ്ങൾ വെള്ളം കോരി കളഞ്ഞ് തിട്ടൽ കെട്ടാനാണ്. ഇപ്പം നിങ്ങൾ വന്നപ്പം ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വെള്ളം ലോറിയെ കൊണ്ടു തരുമായിരുന്നു. ഇപ്പം ആ നിലപാട് ഇപ്പം ഇല്ല. കൂടുതലും ഇവിടെ വെള്ളത്തിൻ്റെ ദാരിദ്ര്യം ഓർത്താണ് ഇത് ചെയ്തത്. പൊന്നമ്മയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് ജോലിയുണ്ടെങ്കിലും കൃഷിപ്പണിയും മതിലുകെട്ടുമായിട്ടൊക്കെ വീട് നോക്കാനാണ് താല്പര്യം. കിണർ കുഴിച്ച് കിട്ടിയ വെള്ളം സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല, കുടിവെള്ളത്തിന് നട്ടം തിരിയുന്നവർക്ക് കൂടി നൽകാനുള്ള ഒരുക്കത്തിലാണ് പൊന്നമ്മ. ഈശാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.